Hello and welcome back to my channel, diyooshappyworld. In this video, welcome to all of you. I am here to smooth and help you with a natural hair pack. ഒരു പാട് പേരൊക്കെ പറയുന്ന പ്രശ്നമാണ് മുടിക്ക് ഒട്ടും ഉള്ളില്ല അതുകൊണ്ട് തന്നെ എന്നും ഷാംപൂ ചെയ്യാറാണ് പതിവ് മുടിക്ക് ഉള്ളു തോന്നിക്കാൻ വേണ്ടി അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്ത് ആരും കഷ്ടപ്പെടരുത് ഒരുപാടായിട്ട് നമ്മൾ മുടിയിൽ ഷാംപൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂട്ടും മുടി വളരെ തിൻ ആയിട്ട് വരും കട്ടി കുറഞ്ഞു വരും പിന്നെ മുടി പൊട്ടി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത് മുടിക്ക് നല്ല ഉള്ളു ഒറ്റ യൂസ് തന്നെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും പിന്നെ ചിലവർക്ക് മുടി വളരെ തിന്നായതുകൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മുടി പൊട്ടിപ്പോകുന്നതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചിലരുടെ പ്രശ്നമാണ് ഒട്ടും ഒതുങ്ങി നിൽക്കാത്ത മുടി ആയിരിക്കും ഒരുപാട് ചുരുണ്ട് അല്ലെങ്കിൽ നല്ല ഫ്രിസി ആയിട്ട് നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും ഒതുങ്ങി നിൽക്കില്ല ഇങ്ങനെ ചെറുപറാന്ന് പരന്ന് കിടക്കുന്ന മുടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടി നല്ല സ്മൂത്ത് ആക്കി വെക്കും നമ്മൾ മുടിയിലൊന്ന് തൊടുമ്പോഴേക്കും ഒഴുകി പോകുന്ന രീതിയിലുള്ള അത്രയും തന്നെ ആ ഒരു ഷൈനിങ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാത്തിനും ബെസ്റ്റാണ് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ പോകാനുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് പോകുന്നതിൻ്റെ തലേ ദിവസമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കാരണം തലേ ദിവസം യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് ഇത്ര മതി കേട്ടോ ഒരു കൈപ്പിടിയിൽ ഉള്ള അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് പാലെടുക്കണം കേട്ടോ ഇതിൽ നിന്ന് ഇനിയിപ്പോൾ തേങ്ങയിൽ വെള്ളം ചേർക്കാതെ നിങ്ങൾക്ക് പാലെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ അതിന് മാത്രം തേങ്ങയൊന്നും ഇല്ല കുറച്ച് തേങ്ങയുള്ളൂ എങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പാലെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് പച്ചവെള്ളം ചേർത്തിട്ട് പാലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇവിടെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും തേങ്ങാപ്പാലാണ് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ തേങ്ങാപ്പാലുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് ഓരോരുത്തരുടെ മുടിയുടെ തിക്നെസ്സും വലിപ്പവും അനുസരിച്ചാണ് നമുക്കിതിലുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈരാണ് എടുത്തിട്ടുള്ളത് മിൽമയുടെ തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ അത് എടുക്കുക ഇനി പുളി ഇല്ലാത്ത തൈരുണ്ടല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ തൈര് എടുക്കുക തൈരും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത് അതാണ് കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തൈരിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതാണ് പിന്നെ നല്ല പോലെ മുടി ഉള്ളു വെച്ച് നല്ല നീളത്തിലൊക്കെ വളർന്നു വരുന്നതാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് മുടി നല്ല കറുപ്പായിട്ട് തന്നെ വളരുന്നതാണ് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനൊക്കെ വന്നിട്ടുള്ള ചേഞ്ചൊക്കെ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഇതിൽ വീഡിയോ ആയിട്ട് തന്നെ അറിയിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ വരുന്നതാണ്
അത്രയധികം ചേഞ്ച് വന്നിട്ടുണ്ട്. കഷണ്ടിയിൽ വരെ നമുക്ക് മുടി വളർന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട്. അപ്പം താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം. നമ്മൾ കൊറിയറായിട്ടാണ് ഹെയർ ഓയിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മുടി ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ഹെയർ പാക്കിൻ്റെ കൂടെ. അല്ലെങ്കിൽ നിങ്ങളുടേത് അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടുള്ള ഹെയറാണ്, എണ്ണ തേച്ചിട്ടില്ലെങ്കിലും മുടി അങ്ങനെ ഡ്രൈ ആയി പോകാറില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ തലേ ദിവസവും എണ്ണ തേച്ചിട്ടില്ല. പിന്നെ എൻ്റേത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഹെയറും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കാച്ചി എണ്ണയാണ് കേട്ടോ, അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമായിട്ടൊന്നും വേണ്ട, ഒരു സ്പൂൺ എണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് മിക്സായി വരണം. മിക്സായി വന്നാലേ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുടി നല്ല സ്മൂത്തായിട്ട് വരാനും സോഫ്റ്റായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യുള്ളൂ. നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സമയമെടുത്ത് തന്നെ ഒരു 5 മിനിറ്റൊക്കെ സമയമെടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ഹെയർ പാക്ക് 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. തലയിൽ തേങ്ങാപ്പാലും തൈരും ഒക്കെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം വെച്ചിരിക്കുക. ആദ്യത്തെ ദിവസം യൂസ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ഒക്കെ വെച്ചിരിക്കുക, അതിൽ കൂടുതൽ വെക്കേണ്ട. പിന്നത്തെ ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് ടൈം കൂട്ടി കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ സ്കാൽപ്പിലും നിങ്ങളുടെ മുടിയിലും ഒക്കെ നന്നായിട്ട് തന്നെ ആവണം. മുടിയിൽ ഫുള്ളായിട്ട് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ, മുടിയുടെ അറ്റം വരെ ചെയ്തെടുക്കണം. പിന്നെ ഇത് ആണുങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഹെയർ പാക്ക്. അപ്പം ആണുങ്ങൾക്കാവുമ്പോൾ കുറച്ച് മാത്രം മതിയാവും, നീളമുള്ള ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ടും അതുപോലെ തന്നെ മുടിയിൽ ഫുള്ളായിട്ടും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിത് കെട്ടി വെക്കേണ്ട കേട്ടോ. പെണ്ണുങ്ങൾ ചെയ്യുന്ന സമയത്ത് മുടി കെട്ടി വെക്കേണ്ട ആവശ്യമില്ല, മുടി അങ്ങനെ തന്നെ അഴിച്ചു വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു 30 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. 30 മിനിറ്റിന് ശേഷമാണ് കഴുകി കളയേണ്ടത്. അപ്പോൾ 30 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങളിത് കഴുകി കളയുക. ഷാമ്പു സോപ്പ് ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ കഴുകി കളയണേ. നന്നായിട്ട് കഴുകി കളയാതിരുന്ന ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ തലയിൽ നിന്നിട്ട് പിന്നീട് അത് താരനൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയുക. അപ്പോൾ മുടിയൊക്കെ ഉണങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. മുടി നല്ല സോഫ്റ്റായിട്ട് വരും, നല്ല സിൽക്കി ആയിട്ടിരിക്കും. പിന്നെ ഒരു മുടി ഒന്നിൽ തൊടാതെ അത്രയും തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഓയിലി ആയിട്ടുള്ള ഹെയറാണ് അല്ലെങ്കിൽ മുടിയിൽ തലേ ദിവസം എണ്ണ തേച്ചതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്കിൽ നിങ്ങൾ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അല്ലാതെ തേങ്ങാപ്പാലും തൈരും മാത്രം വെച്ച് ചെയ്താൽ മതി. നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ മുടി നല്ല വോളിയം തോന്നണം, നല്ല ഉള്ളു തോന്നിക്കണം, നല്ല ഉള്ളു വെക്കണം, മുടി കൊഴിച്ചിലൊക്കെ മാറണം, നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കണം. ഇങ്ങനെ ചെറുപ്പറ പരന്നിരിക്കുന്ന മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഹെയർ പാക്ക് ഒരിക്കലെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ വീണ്ടും ഇതെന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമായിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.